നമ്പർ 182 തോമസ് കെ തോമസ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ മാത്യു ടി തോമസ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. വികസനക്ഷേമ സേവന പ്രവർത്തനങ്ങൾക്ക് വാർഷിക പദ്ധതി സമഗ്രമായി ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസ് ഉപയോഗപ്പെടുത്തി അഴിമതിരഹിത സദ്ഭരണം സാധ്യമാക്കൽ, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ, ഫ്രണ്ട് ഓഫീസ് ISO സർട്ടിഫിക്കേഷൻ, സിറ്റിസൺ സർവീസ് പോർട്ടൽ, ILGMS സംവിധാനം, അതിൻ്റെ തുടർച്ചയായി കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമും മൊബൈൽ അപ്ലിക്കേഷനും, ഉപജില്ലാ ജില്ലാ സംസ്ഥാന തലത്തിൽ സ്ഥിരം അദാലത്ത് സംവിധാനം, സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെൻറ്റർ, വാതിൽപ്പടി സേവനം, കുടുംബശ്രീ സംവിധാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഹായക സംവിധാനമായി മാറ്റുന്നതിനുള്ള നടപടികൾ, ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകരണം, വിവിധ തരത്തിലുള്ള അധിക തസ്തികകൾ ലഭ്യമാക്കൽ, ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും വിപുലമായ പരിശീലനം, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും ലഘൂകരണം, തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ, വിവാഹ രജിസ്ട്രേഷൻ നടപടികൾ ലളിതമാക്കൽ, തൊഴിലുറപ്പ് പദ്ധതി മാതൃകാപരമായി നടപ്പാക്കാൻ സാഹചര്യമൊരുക്കൽ, ദുരന്ത നിവാരണം, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസന സൂചികകൾ തുടങ്ങിയ മേഖലകളിലും ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകൽ, ഇങ്ങനെ വിവിധ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സാർ, 45 കാര്യങ്ങൾ ഈ ഉത്തരത്തിൽ വിശദമായി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. വളരെ ദീർഘമാണ് എന്നതുകൊണ്ട് മേശപ്പുറത്ത് വയ്ക്കുകയാണ്. ശ്രീ തോമസ് കെ തോമസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ശ്രീ തോമസ് കെ തോമസ്. സാറെ, കോവൂർ കുഞ്ഞുവിന് വേണ്ടിയിട്ട് മാത്യു തോമസിന്റെ പേര് തന്നേ ഉള്ളൂ. തോമസ് കെ തോമസ് ഉണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് സാർ. തനത് ഫണ്ടില്ലാത്ത 13 പഞ്ചായത്തുകളുടെ MLA ആണ് ഞാൻ. വളരെയധികം കഷ്ടതയിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന പ്രദേശമാണ് കുട്ടനാട്. 181 വാർഡുണ്ട് സാർ. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നല്ല വഴികളില്ല, ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ ഫണ്ട് വളരെ കുറവാണ്, 4 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ കൂട്ടി 724 ലക്ഷം രൂപ. അല്ലല്ല, അത് പറഞ്ഞാലല്ലേ സാർ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഇവരുടെ തനത് ഫണ്ട് ഇല്ലാത്ത പഞ്ചായത്തുകളെ അതിൻ്റെ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള കൈത്താങ്ങൽ കൊടുക്കുവാൻ, മെമ്പർമാർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകുന്നു. സാർ, മെമ്പർമാർക്ക് പ്രത്യേകമായിട്ടുള്ള സഹായം സർക്കാരിന് കൊടുക്കാനാവില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതത്തിൻ്റെ 27.19% ഈ സാമ്പത്തിക വർഷം അനുവദിച്ചിട്ടുള്ളത്. 27.19 ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് 0.50% എല്ലാ വർഷവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം അനുവദിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ബഹുദൂരം പിന്നിലുമാണ് ഇക്കാര്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് തനത് ഫണ്ടിൻ്റെ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സാർ, ഗ്രാമപഞ്ചായത്തുകൾ മാത്രമല്ല, ചില മുനിസിപ്പാലിറ്റികൾക്ക് പോലും തനത് ഫണ്ട് ഇല്ലാത്ത പ്രശ്നമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം സൂചിപ്പിച്ചു. തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയായിരുന്നു കെട്ടിട നികുതി, വസ്തുനികുതി 25% വർദ്ധിപ്പിക്കണം എന്നത്. 25% ഒറ്റയടിക്ക് 2013 ശുപാർശയാണ്, അന്ന് നടപ്പാക്കേണ്ടതാണ്. ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത് കാരണം ഇത് ആവർത്തിച്ച് എല്ലാ വർഷവും കൊടുക്കേണ്ടതാണ്, അത് അധികഭാരം ഉണ്ടാക്കും എന്നതുകൊണ്ട് 5% കുറച്ചു. 5% വീതം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു പുറമെ ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ലഘൂകരിക്കുന്നതിനും അത് പുതുക്കി നിശ്ചയിക്കുന്നതിനും, രാജ്യത്തെ മറ്റ് നിരക്കുകളെല്ലാം, മറ്റ് സംസ്ഥാനങ്ങളിലെ നിരക്കുകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പുതുക്കി നിശ്ചയിക്കുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിലൂടെ ഈ സാമ്പത്തിക വർഷം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിന് വലിയൊരളവിൽ മാറ്റമുണ്ടാവും. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം ത്തിൽ അത് പ്രതിഫലിക്കും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഏറ്റവും കൂടുതൽ പാടശേഖരമുള്ള സ്ഥലമാണ് കുട്ടനാട്. ഞങ്ങളുടെ വഴികളാണ് ഏറ്റവും വലിയ പ്രശ്നം.
കാരണം ഒരു പഞ്ചായത്തിൽ 10 വഴിയുണ്ടെങ്കിൽ 181 വാർഡിൽ 1810 വഴികളുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒരു സംരക്ഷണം അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം ഏറ്റവും അധികം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്. സാർ, കുട്ടനാട്ടിൽ മുഴുവൻ പാടശേഖരമാണ്, 95% പാടശേഖരമാണ്, 5% ഉള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു പ്രത്യേക ഒഴിവൊഴിവ് തന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കാനായിട്ട് അങ്ങ് തയ്യാറാകും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, റോഡുകളുടെ പ്രശ്നം, മെയിൻ്റനൻസ് ഗ്രാൻഡ് ഒക്കെ ഉപയോഗിച്ച് റോഡുകളുടെ പരിപാലനം നടത്താവുന്നതാണ്. അതുപോലെ തനത് വരുമാനം വർദ്ധിക്കുമ്പോഴും അതുപയോഗിച്ചുകൊണ്ട് ഈ ഗ്രാമീണ റോഡുകളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ശ്രീ മാത്യു ടി തോമസ് ചുമതല, കോവൂർ കുഞ്ഞുമോൻ ചുമതലപ്പെടുത്തിയ പ്രകാരം മാത്യു ടി തോമസ്. സ്പീക്കർ സർ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വളരെ ദർശനത്തിലൂടെ കാഴ്ചപ്പാടിലൂടെയാണ് അങ്ങയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇന്ന് ഇടപെടൽ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു മേഖല, അതിൻ്റെ എൻജിനീയറിംഗ് വിങ്ങിൻ്റെ കാര്യക്ഷമതയെ സംബന്ധിച്ച് പല സ്ഥലത്തും MLA വർക്ക് അടക്കം നിരവധിയായ പ്രവർത്തികൾ എൻജിനീയറിംഗ് വിങ്ങിൻ്റെ കെടുകാര്യസ്ഥത മൂലം സ്തംഭനാവസ്ഥയിലാക്കിയിട്ടുണ്ട്. മുന്നോട്ട് നീങ്ങാത്തൊരവസ്ഥ വിശേഷമുണ്ട്. ഉദ്യോഗസ്ഥർ തമ്മിൽ ഏകോപനമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. സർ, ഇക്കാര്യങ്ങൾ സംസ്ഥാന തലത്തിൽ ഞങ്ങളൊക്കെ മണ്ഡലാടിസ്ഥാനത്തിൽ മോണിറ്റർ ചെയ്യാൻ നടത്തുന്ന പരിശ്രമങ്ങൾ പലപ്പോഴും വിജയത്തിലെത്തുന്നില്ല. അപ്പോൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് ഓരോ ബ്ലോക്കിലും മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികൾ അതിന് കാരണക്കാരെന്ന് കണ്ടെത്തി അതിനെ ആ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ കൂടി സംസ്ഥാന സർക്കാർ മറ്റ് പ്രവർത്തികളോടൊപ്പം തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനായിട്ടുള്ള ശ്രീ മാത്യു ടി തോമസ് ഉന്നയിച്ചത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്, സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ളതുമാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ എഞ്ചിനീയർമാർ നിൽക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 128 പേർക്ക് PSC വഴി നിയമനം കിട്ടിയതിൽ 93 പേരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോയി എന്നതാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിൽ ജോലിഭാരം താരതമ്യേന കൂടുതലുണ്ട്. മാത്രമല്ല, ഇപ്പോൾ KSEB പോലുള്ളവയിൽ ജോലി കിട്ടുമ്പോൾ ആളുകൾ ഉപേക്ഷിച്ച് പോകും. ചിലർ ശമ്പളം കൂടുതലാണ് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതെ, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഇപ്പോൾ നിരവധി പേരെ, എഞ്ചിനീയർമാരെ ലഭ്യമാക്കിയിട്ടുണ്ട്, അവരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. ഞാൻ ചില കേസ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത്, ഇപ്പോൾ തദ്ദേശ വകുപ്പിൽ AE ആയിരുന്ന ഒരാൾ KSEBയിൽ ഓവർസിയറായിട്ട് പോയി ജോലി ചെയ്യാണ്, ആ ജോലി സ്വീകരിക്കുകയാണ്. ആ കാരണം ഇതിനേക്കാൾ ശമ്പളം അവിടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ താരതമ്യേന ജോലിഭാരം കുറവാണ്. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വകുപ്പ് എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിക്കുന്നതിന് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. വൈകാതെ തന്നെ അത് കിട്ടും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കാര്യമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സഭയെയും ബഹുമാനപ്പെട്ട അംഗത്തെയും അറിയിക്കും. ഇത് ഇടപെടാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ശ്രീ KB ഗണേഷ് കുമാർ. സർ, എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യത്തിന് ചുവട് പിടിച്ചുകൊണ്ടാണ്. മാത്യു ടി തോമസ് പറഞ്ഞ കാര്യവും ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ചോദ്യം. മന്ത്രി പറഞ്ഞു തനത് ഫണ്ട് ശേഖരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്, എൻ്റെ മണ്ഡലത്തിലെ 2 കുളങ്ങൾ നവീകരിക്കാൻ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് പണം തന്നു. ഈ കുളത്തിൽ നിന്നും ടൺ കണക്കിന് മണ്ണ് ചെളിവാരി കരയിലിട്ടു. ഈ ചെളിക്ക് ആവശ്യക്കാരുണ്ട്. ഇത് ടെൻഡർ ചെയ്ത് വിട്ടാൽ മിനിമം ഒരു പഞ്ചായത്തിന് 1,000,000 രൂപ കിട്ടും 2 കുളത്തിൽ നിന്നുമായിട്ട്. ഇത് ചെയ്യാൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞാൽ ഉദ്യോഗസ്ഥൻ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ശ്രീ വ്യവസായ മന്ത്രി കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് പറയുന്നത്, ഇടതുപക്ഷ മുന്നണി സർക്കാർ വന്നതിന് ശേഷം വ്യവസായ രംഗത്ത് ഏകജാലക സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഈ നിയമസഭ അതിനുള്ള വലിയ ചർച്ചകൾക്ക് ശേഷം ഒരു ഏകജാലക സംവിധാനത്തോട് നിയമം പാസ്സാക്കി. ദൗർഭാഗ്യവശാൽ ശ്രീ മാത്യു ടി തോമസ് പറഞ്ഞതുപോലെ ഇതിനെ തടസ്സപ്പെടുത്തുന്നത് പഞ്ചായത്ത് സെക്രട്ടറിമാരും പഞ്ചായത്ത് എഞ്ചിനീയർമാരുമാണ്. വ്യവസായത്തിന് അപേക്ഷ കൊടുത്താൽ കൃത്യമായി അതിൻ്റെ മറുപടി കൊടുക്കുക, സർക്കാരിനെ കളങ്കപ്പെടുത്തുന്ന, സർക്കാരിൻ്റെ നയത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു സംവിധാനം പഞ്ചായത്ത് സെക്രട്ടറിമാരും എഞ്ചിനീയർമാരെത്തുകൊണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ പഞ്ചായത്ത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും 3 മേഖലയായി തിരിച്ചിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഈ എഞ്ചിനീയർമാരെയും കൂടി വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ഹാളിലേക്ക് വിളിച്ചിരുത്തി ഈ സർക്കാരിൻ്റെ നയം, വ്യവസായ നയം, ലൈസൻസിങ്ങിനെ കുറിച്ചുള്ള നയം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, LDFലെയും UDFലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും വളരെ ബുദ്ധിമുട്ടുകയാണ്.
ഇവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു യൂണിഫോമിറ്റിയുടെ ഒരു നിർദ്ദേശം കൊടുക്കാൻ അങ്ങ് വേണ്ടതായ നടപടി നേരിട്ട് മന്ത്രി നേരിട്ട് പറഞ്ഞാലും ഒരു കേൾക്കും, അല്ലാതെ ആര് പറഞ്ഞാലും ഒരു കേൾക്കില്ല. കടലാസി കൊടുത്താൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പഞ്ചായത്ത് ഭരണം ദുരിതപ്പെടുത്തും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ നേരിട്ട് വിളിച്ചിരുത്തി ഇന്നതുപോലെ ചെയ്യണം, ഇതാണ് സർക്കാരിൻ്റെ നയം എന്ന് പറയാൻ ഒരു നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നവും സർക്കാർ എൻ്റെ ശ്രദ്ധയിലുള്ളതും ഇടപെട്ടിട്ടുള്ളതുമാണ്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചുമതലയിലുള്ളപ്പോൾ അദ്ദേഹവും വ്യവസായ മന്ത്രിയും സംയുക്തമായി യോഗം, സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പുതിയ വ്യവസായ നയം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു ഓറിയൻറ്റേഷന് വേണ്ടിയിട്ട് അവരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എൻജിനീയറിംഗ് സ്റ്റാഫിനെ മുഴുവൻ ഞാൻ മന്ത്രിയായ ശേഷം ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയും ഈ പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പരിശീലനം അദ്ദേഹം അങ്ങ് ചൂണ്ടിക്കാണിച്ചത് യോഗം മാത്രമല്ല, സർക്കാർ ഉദ്ദേശിക്കുന്നത് വിശദമായ ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ പരിശീലനം കൊടുക്കണം എന്നതാണ്. ഇപ്പോൾ പുതുതായിട്ട് നിയമിക്കുന്ന, തദ്ദേശ വകുപ്പിൽ നിയമിക്കുന്ന എല്ലാ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്കും കിലയിൽ പ്രത്യേകമായിട്ടുള്ള പരിശീലനം നൽകുന്നുണ്ട്. അതിന് പുറമെ തദ്ദേശ വകുപ്പിൻ്റെ സെക്രട്ടറിമാരുടെ കാര്യം അദ്ദേഹം അങ്ങ് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങേ അറിയിക്കാൻ, തദ്ദേശ വകുപ്പിലെ മുഴുവൻ സെക്രട്ടറിമാർ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ തുടങ്ങി എല്ലാ സെക്രട്ടറിമാർക്കും സംസ്ഥാനത്ത് മൂന്ന് മേഖലകളിലായി IMG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് പ്രത്യേകം സിലബസ് തയ്യാറാക്കി പരിശീലനം ബാച്ച് ബാച്ചായിട്ട് കൊടുക്കുകയാണ്. മുഴുവൻ പേർക്കും ഈ സെപ്റ്റംബർ മാസത്തിൽ പരിശീലനം ആരംഭിക്കും. അപ്പോൾ ഈ ഇടപെടലുകളിലൂടെ കുറച്ച് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതിനൊപ്പം അങ്ങ് പറഞ്ഞ സംരംഭക ത്വത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും സാങ്കേതികത്വത്തിൻ്റെ പേരിൽ അതുണ്ടാകുന്നുണ്ട്. അത് അതാത് സമയം ഇപ്പോൾ നേരിട്ട് പരാതി ലഭിക്കും. വ്യവസായ മന്ത്രി ഒട്ടേറെ കാര്യങ്ങൾ ഏതാണ്ട് ദൈനംദിനം എന്നോളം ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അതെല്ലാം അപ്പോൾ തന്നെ ഇടപെടാനും പരിഹരിക്കാനുമുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പരിഹരിച്ചിട്ടുള്ള നിരവധി അനുഭവങ്ങളുമുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ഇക്കാര്യത്തിൽ മെച്ചപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, നമ്മുടെ ബഹുമാനായ അംഗം ഉന്നയിച്ചത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. അത് ഇപ്പോൾ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങളുടെ യോഗം ചേരുകയും ഒരു ദൈനംദിന സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് വകുപ്പിലും ഓരോ നോഡൽ ഓഫീസർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ ഓഫീസിലും സംവിധാനമുണ്ട്. പക്ഷേ മന്ത്രിമാർക്ക് നൽകുന്ന പരാതിക്ക് ഇപ്പോൾ ഏത് വകുപ്പിനെ സംബന്ധിച്ച് എനിക്ക് പരാതി കിട്ടിയാൽ ഞാൻ കണ്ടാലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹമാണ് പിന്നെ നോക്കേണ്ടത്. എന്നാൽ നമ്മുടെ നിയമസഭ പാസ്സാക്കിയൊരു നിയമമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് പരാതി മാത്രമേ സംവിധാനത്തിന് മുന്നിലുള്ളൂ. അത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസമാണ്. 5 കോടി രൂപയ്ക്ക് താഴെയുള്ള നിക്ഷേപമുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനോ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഏത് പരാതിയും ആ കമ്മിറ്റിയുടെ മുമ്പിലും 5 കോടിക്ക് മുകളിലാണെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റിയുടെ മുൻപിലും നൽകാം. കിട്ടിയ പരാതി നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച് 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. ആ എടുത്ത തീരുമാനം ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ 15 ദിവസത്തിനകം സെക്രട്ടറി നടപ്പിലാക്കണം. 16-ാമത്തെ ദിവസം ആയിക്കഴിഞ്ഞാൽ 250 രൂപ ആ സെക്രട്ടറി ഫൈൻ അടയ്ക്കണം. 10,000 രൂപ വരെ ഫൈൻ ഈടാക്കാനും ഡിപ്പാർട്ട്മെൻറ്റ് ഡിസിപ്ലിനറി ആക്ഷൻ ശുപാർശ ചെയ്യാനും ആ കമ്മിറ്റിക്ക് നമ്മൾ അധികാരം നൽകിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്യുമ്പോൾ ആകെ 2-3 പരാതിയാണ് ഇതുവരെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ മുൻപിൽ ഓരോ ദിവസവും 100 കണക്കിന് പരാതി വരുന്നുണ്ട്. അപ്പോൾ ഈ സംവിധാനമുള്ളത് ഞങ്ങളൊക്കെ പ്രസംഗിക്ക് നമ്മുടെ നിയമസഭ പാസ്സാക്കിയ സംവിധാനം അത് നമ്മളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഞാൻ ഉദ്യോഗസ്ഥർ 4 ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ അവസരം കിട്ടണമെങ്കിൽ പരാതി വരണ്ട ഈ കമ്മിറ്റിക്ക് മുമ്പിൽ ഇരിക്കും. ശിക്ഷിക്കാൻ എൻ്റെ വകുപ്പിൽ ഉദ്യോഗസ്ഥന് വേണ്ടി പറ്റിയെന്ന് വരും, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിക്ക് പറ്റിയെന്ന് വരും. നമ്മുടെ എല്ലാ MLA മാരും ഈ സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസത്തിന് മുൻപിൽ നമുക്ക് കിട്ടിയ പരാതിയാണെങ്കിലും ഓൺലൈനിൽ സമർപ്പിച്ചാൽ മതി. എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട 15 സെക്രട്ടറിമാരെ കമ്മിറ്റിയിലുണ്ട്. ജില്ലാ കളക്ടർ അധ്യക്ഷനായ കമ്മിറ്റി ഇന്ന ദിവസം കൂടണമെന്ന് നമ്മൾ പാസ്സാക്കിയ നിയമത്തിലുണ്ട്. അപ്പോൾ മുഴുവൻ MLA മാരും ഇത്തരം പരാതികൾ കൊടുത്താൽ അവരെ കുറിച്ച് ഭാരം കൂടുമെങ്കിൽ പോലും നമ്മൾ ചില നടപടികളിലേക്ക് വരുന്നു എന്ന പ്രതീതി പൊതുവെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ശ്രീ KP മോഹനൻ. സാർ, പ്രാദേശിക സർക്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അങ്ങക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. സാർ,
ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി ഗ്രാമപഞ്ചായത്തുകൾ മുഖേന നടപ്പു സാമ്പത്തിക വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ റോഡ് മെയിൻ്റെനൻസ് ഗ്രാൻ്റ് ഉൾപ്പെടെയുള്ളവയിൽ സാങ്കേതിക അനുമതിയും ഫണ്ട് വിനിയോഗിച്ച് പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള അനുമതിയും നൽകുന്നതിനുള്ള കാലതാമസം നേരിടുകയാണ് സർ. സർ, എൻ്റെ നിയോഗമണ്ഡലത്തിലെ പാട്യം തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തുകൾ മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ മറ്റു പഞ്ചായത്തുകളിലും ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. സർ, മെയിൻ്റനൻസ് ഗ്രാൻ്റ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളിൽ സാങ്കേതിക അനുമതി നൽകുന്നതും ഫണ്ട് വിനിയോഗിച്ച് പ്രവൃത്തികൾ നടത്തുന്നതിനും തടസ്സമൊന്നുമില്ല. അത് അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പഞ്ചായത്തുകളിലെ അതാത് പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അത് നൽകേണ്ടത്. അപ്പം അതിന് മിനിസ്റ്റർ അതിന് അതാത് സ്ഥലത്താണ് കാര്യത്തിൽ അനുമതിയൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ വേറെ തടസ്സങ്ങളില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പ്രശ്നം കുറവിൻ്റെ കാര്യം അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള ചില നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു. സാധ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ എ പി അനിൽകുമാർ. സർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വകുപ്പുകളുടെ സംയോജനത്തിന് ശേഷം പഞ്ചായത്ത് രാജ് ആക്ടിന് കീഴിൽ പഞ്ചായത്തിൽ വർക്ക് ചെയ്തവർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപനങ്ങളിൽ, മുനിസിപ്പൽ ആക്ടിന് കീഴിൽ പ്രവർത്തിച്ചവർ പഞ്ചായത്തിന് കീഴിൽ, എല്ലാം കൂടി ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ പ്രയാസം നേരിടുന്നു സർ. അതോടൊപ്പം തന്നെ അവിടെ മന്ത്രി പറഞ്ഞു ഇവിടെ ജീവനക്കാരുടെ കാര്യം. സർ, എൻ്റെ നിയോജനത്തിലെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു എ ഇല്ല, ഒരു ക്ലർക്കില്ല. എഞ്ചിനീയറിംഗ് മാത്രമല്ല, 4 ഓവർസിയർമാരാണ് വേണ്ടത്. ഒരു ഓവർസിയർ മാത്രമാണ്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി കത്ത് കൊടുത്തു, അദ്ദേഹത്തെ നേരിൽ കണ്ടു പറഞ്ഞു. ഇതെൻ്റെ മണ്ഡലത്തിൽ മാത്രം അവസ്ഥയല്ല, മൊത്തമാണ് സർ. അപ്പോൾ ഗവൺമെൻറ് പരിഹരിക്കും, അത് ശ്രദ്ധയിലുണ്ട് എന്ന് പറഞ്ഞു. സർ, സമയബന്ധിതമായി കുറച്ച് ജീവനക്കാരെങ്കിലും, ഒരു 5 പേര് വേണ്ടെടുത്ത് ഒരു 2 പേരെയെങ്കിലും കൊടുത്ത് ഈ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാറിൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഞാനിത് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഈ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ സർക്കാരിന് അടിയന്തരമായി സ്വീകരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, ആളുടെ ക്ഷാമമുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഞാൻ ആ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നില്ല. അപ്പം അതിനും ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ PSC-ന്ന് ആളെ കിട്ടണം, മാത്രമല്ല വരുന്ന ആളുകൾ തന്നെ പെട്ടെന്ന് തന്നെ മറ്റൊരു ജോലി കിട്ടിയാൽ അവിടേക്ക് പോകുന്നു എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു ബദൽ സംവിധാനം എന്നതിനെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഒരു സംവിധാനം അക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. പിന്നെ ഈ ജീവനക്കാരുടെ ഇപ്പോൾ AE-യുടെ കാര്യത്തിൽ സർക്കാർ നേരത്തെ തന്നെ ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തിട്ടുള്ള ഉത്തരവ് താൽക്കാലിക നിയമനം നടത്താം എന്നുള്ളതാണ്. അതായത് തദ്ദേശ സ്ഥാപനത്തിന് PSC നിയമനം വരെ താൽക്കാലിക നിയമനം നടത്താവുന്നതാണ്, അതിനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾ ഇങ്ങനെ നിവേദനം നൽകി കാത്തിരിക്കുന്ന സ്ഥിതി മാത്രമാണുള്ളത്. ഈ സ്ഥിര നിയമനം നടക്കുന്നത് വരെ താൽക്കാലിക നിയമനം നടത്താനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ ഇൻ്റർ ട്രാൻസ്ഫറബിലിറ്റിയുടെ പ്രശ്നമാണ് പറഞ്ഞിട്ടുള്ളത്. ഏകീകരണത്തിൻ്റെ ഭാഗമായി ഈ ഇൻ്റർ ട്രാൻസ്ഫറബിലിറ്റി നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭത്തിലായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വിപുലമായിട്ടുള്ള പരിശീലനം, ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റികളിലേക്ക് പോയവർക്കും അവിടെ നിന്ന് തിരിച്ചു വന്നവർക്കും പ്രത്യേകമായിട്ട് അവരുടെ ലിസ്റ്റ് എടുത്ത് പ്രത്യേക പരിശീലനം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ്. ശ്രീ KD പ്രസേനൻ. സർ, ഈ ഗ്രാമപഞ്ചായത്തുകളുടെ സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഏറെ സഹായകരമായ നിലപാടെടുത്തിരുന്ന ഒരു പ്രവർത്തകരാണ് തൊഴിൽ സാക്ഷരതാ പ്രവർത്തകർ. കേന്ദ്ര സർക്കാർ അവരെ ഉപേക്ഷിച്ചപ്പോൾ അവരെ ഏറ്റെടുത്തതാണ് സംസ്ഥാന ഗവൺമെൻറ്. തുടർന്ന് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു ബജറ്റ് പ്രസംഗത്തിൽ അവരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗമാക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ നാളിതുവരെ അത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും വളരെ ജീവിത സമരത്തിലാണ്. വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. അവരെ പഞ്ചായത്തുകൾക്ക് കിട്ടിയാൽ ഏറെ സഹായകരമാവും. അതിനെ സംബന്ധിച്ചുള്ള മറുപടി ഈ ഫോൾ പറയണമെന്ന് അഭ്യർത്ഥിക്കുക. സർ, സാക്ഷരതാ മിഷൻ, കേന്ദ്ര സർക്കാർ സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനത്തിനുള്ള ഫണ്ട് നൽകുന്നത് അവസാനിപ്പിച്ചു. സാധാരണഗതിയിൽ അത് ആ സമയത്ത് തന്നെ വേണമെങ്കിൽ പിരിച്ചുവിടാവുന്നതാണ്. എന്നാൽ കേരളത്തിലെ LDF ഗവൺമെൻറ് അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ
അവരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുനർവിന്യസിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ഞാനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും പങ്കെടുത്തുകൊണ്ട് അവരുമായിട്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് എല്ലാ കാര്യത്തിലും വ്യക്തത ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവരെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുനർവിന്യസിക്കുന്ന തീരുമാനം ഉണ്ടാവും. തീരുമാനമായി കഴിഞ്ഞു. അതിന് മന്ത്രിസഭാ തീരുമാനം ഉത്തരവും അധികം വൈകാതെ തന്നെ ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. ശ്രീ മഞ്ഞളാംകുവേലി സർ, ഈ ത്രിതല പഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ബിൽഡിംഗ് ടാക്സാണ്. ഇത് പലപ്പോഴും കൃത്യമായിട്ട് അടക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പഞ്ചായത്തുകളിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫില്ല. അതുപോലെ തന്നെ ഉള്ളവരെ തന്നെ സർ ഇടക്കിടക്ക് ഇങ്ങനെ സ്ഥലം മാറ്റുന്നു. സ്ഥലം മാറിയ ആൾക്കാർ വളരെ വലിയ കാലതാമസം എടുക്കുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടി. സർ, ഇത് വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബിൽഡിംഗ് റൂൾസ് ഇടക്കിടക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം പെർമിറ്റ് ഫീ വല്ലാത്ത രീതിയിൽ കണ്ണ് ചോരയില്ലാതെ വർദ്ധിപ്പിച്ചത് കാരണം കൺസ്ട്രക്ഷൻ തന്നെ സർ വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ മണ്ഡലങ്ങളിലെല്ലാം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ പഞ്ചായത്തുകൾക്ക് വരുമാനം കുറയുന്നു, വലിയ രീതിയിലുള്ള അരിയേഴ്സ് വരുന്നു. ഇത് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന് വേണ്ടി എന്തെങ്കിലും ഇത് പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സർ? ഒറ്റ ചോദ്യത്തിൽ നാലോ അഞ്ചോ ചോദ്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, സ്ഥലം മാറ്റം ഇടയ്ക്കിടയ്ക്കില്ല സർ. സ്ഥലം മാറ്റം ചരിത്രത്തിലാദ്യമായി 31,000 ജീവനക്കാരുടെ ഓൺലൈൻ സ്ഥലം മാറ്റം ഈ വർഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുകയുണ്ടായി. മാനദണ്ഡങ്ങൾ കൃത്യമായി തയ്യാറാക്കി ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് അവരെല്ലാം ഏകകണ്ഠമായി അംഗീകരിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം നടപ്പാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ചരിത്രത്തിലാദ്യമായി ഇത്രയും ജീവനക്കാരെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സുതാര്യമായി ഓൺലൈനിലൂടെ സ്ഥലം മാറ്റിയപ്പോൾ അപ്പോൾ കാണാൻ കഴിയാതിരുന്ന ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊഴിച്ചാൽ പൊതുവിൽ വർഷങ്ങളായിട്ട് ഒരേ സീറ്റിലിരുന്ന ആളുകൾ, അവർക്കെല്ലാം മാറ്റമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചില മുറിവുറപ്പുണ്ടാവും തീർച്ചയായിട്ടും. മൂന്ന് വർഷം ഒരു ഓഫീസിൽ ജോലി ചെയ്ത മുഴുവൻ ആളുകളും നിർബന്ധമായിട്ടും മാറേണ്ട സാഹചര്യമുണ്ടായി. അപ്പം അങ്ങനെ എല്ലാ സംഘടനകളും ഏകകണ്ഠമായി അംഗീകരിച്ച മാനദണ്ഡങ്ങളുമായിരുന്നു. അതാണ് സ്ഥലം മാറ്റത്തിൻ്റെ കാര്യത്തിൽ. പിന്നീട് ബിൽഡിംഗ് റൂൾസ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നില്ല സർ, അത് അദ്ദേഹം എന്തോ ഒരു തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരേ സമയം അദ്ദേഹം പറഞ്ഞു ഈ കെട്ടിട നികുതിയാണ് പ്രധാനപ്പെട്ട വരുമാനം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് അദ്ദേഹം കണ്ണിൽ ചോരയില്ലാത്ത വർദ്ധനവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, വസ്തുത എന്താണ്? യഥാർത്ഥത്തിൽ കാലാനുസൃതമായിട്ടുള്ള വർദ്ധനവില്ലാത്തത് കൊണ്ട് വളരെ വളരെ പരിമിതമായിരുന്നു കേരളത്തിലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് എന്നത്. അത് വർദ്ധിപ്പിക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാരുടെയും ഏറെക്കാലത്ത് ആവശ്യമാണ്. സർക്കാർ വേണ്ടത്ര അവധാനതയോടുകൂടി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത്. ഞങ്ങൾ എല്ലാ സംഘടനകളുമായി, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, ചെയർമാൻസ് ചേംബർ, അതുപോലെ മേയേഴ്സ് കൗൺസിൽ തുടങ്ങിയ എല്ലാ സംഘടനകളുമായിട്ടും ഇക്കാര്യം ചർച്ച ചെയ്തു. തദ്ദേശ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക സെഷൻ തന്നെ ഇത് ചർച്ച ചെയ്യാൻ വെച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും ആ സെഷനിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരാമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അസൗകര്യം മൂലമെന്ന് വരാനായില്ല. അതിന് പുറമെ ഇന്ത്യയിലാകെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ പെർമിറ്റ് ഫീസ് സംബന്ധിച്ച, നിരക്കുകൾ സംബന്ധിച്ച ആഴത്തിലുള്ള പഠനം നടത്തി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പുതുക്കി നിശ്ചയിച്ചത്. വർദ്ധിപ്പിക്കുക എന്ന് പോലും പറഞ്ഞാൽ ശരിയാവില്ല, പുതുക്കി നിശ്ചയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പം ഞാനൊരു ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഇപ്പോൾ പെർമിറ്റ് ഫീസ് ഭയങ്കര കണ്ണി ചോരയില്ലാത്തതാണെന്ന് പറഞ്ഞു സാർ. തമിഴ്നാട്ടിലെ ഒരു പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിൽ 2,333 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന് നൽകുന്ന പെർമിറ്റ് ഫീസ് 48,104 രൂപയാണ്. റിസീറ്റുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 48,104. കേരളത്തിൽ അത് അതിൻ്റെ പകുതിയിലും വളരെ താഴെ, മൂന്നിലൊന്നിനേക്കാൾ അല്പം കൂടുതലേ വരുന്നുള്ളൂ. ഇനി കോർപ്പറേഷനിലെ കാര്യം പറയാം. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു കോർപ്പറേഷനിൽ 130 ചതുരശ്ര മീറ്റർ, 1,406 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിനുള്ള പെർമിറ്റ് ഫീസ് 50,772 രൂപയാണ്. യെസ്, അത് കേരളത്തിലൊരു കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ പുതുക്കിയ നിരക്കനുസരിച്ച് പോലും 13,066 രൂപയാണ് വരുന്നത്. അതായത് മൂന്നിലൊന്നിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇത് സർ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലെ മുഴുവൻ
മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പെർമിറ്റ് ഫീസിന്റെ നിരക്കുകൾ പറയാം. ബാംഗ്ലൂരിൽ ഇങ്ങനെ തടസ്സപ്പെടുത്തിയല്ലെങ്കിൽ സാർ, വേണമെങ്കിൽ സർക്കാരിന് ഒരു കാര്യം, ഇത് ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. സർക്കാരിന്റെ നികുതിക്കുള്ള എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുകയാണ്, ചില്ലിക്കാശ് ഈ പെർമിറ്റ് ഫീസ് വർധനവിൽ നിന്ന് സർക്കാരിനല്ല ഉള്ളത് എന്നതും, അത് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് LDF മാത്രമല്ല, UDFും ലീഗും ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കട്ടെ സാർ, ലീഗും UDFും ഭരിക്കുന്ന കുറേ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസാക്കി പത്രത്തിൽ വലിയ വാർത്ത കൊടുത്തിരുന്നു, ഞങ്ങളിവിടെ നടപ്പാക്കില്ല. എല്ലാവരും നടപ്പാക്കുകയും ആ വരുമാനം വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാർ.